ദേശാഭിമാനി മുഖപ്രസംഗം 2023 ഏപ്രിൽ 24. ഗുജറാത്ത് ഇരകൾക്ക് നീതി ഉറപ്പാക്കണം. 7.5 ദശാബ്ദത്തിലേറെ നീണ്ട ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോൾ നേരിടുന്ന ഭീഷണികൾ ഒട്ടുമേ ചെറുതല്ല. ജുഡീഷ്യറി അടക്കം ജനാധിപത്യത്തിന്റെ എല്ലാ സംവിധാനങ്ങൾക്കുമെതിരെ സംഘപരിവാർ വിഷസർപ്പങ്ങൾ പലപ്പോഴും പത്തി വിടർത്തിയാടുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ ഈ പരീക്ഷണഘട്ടത്തിൽ നീതിന്യായ സംവിധാനം എവിടെ നിൽക്കുന്നുവെന്നത് സുപ്രധാനമാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനും ഭരണഘടനാ തത്വങ്ങളെ മുറുകെ പിടിക്കാനും നീതിന്യായ സംവിധാനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. പൗരസ്വാതന്ത്ര്യവും മൗലിക അവകാശങ്ങളുമെല്ലാം സംരക്ഷിക്കപ്പെടുന്ന വിധിന്യായങ്ങൾ പരമോന്നത നീതിപീഠമടക്കം നമ്മുടെ ജുഡീഷ്യറി പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നത് കാണാതെ പോകുന്നില്ല. എന്നാൽ പ്രതിലോമ ശക്തികൾക്കും വർഗീയ കലാപങ്ങളിലെ കുറ്റവാളികൾക്കും വീണ്ടും വിലസാൻ പറ്റുന്ന ചില വിധിന്യായങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുവെന്നത് കാണാതിരിക്കാനാകില്ല. അത്തരത്തിലൊന്നാണ് 2002 ഗുജറാത്ത് വംശഹത്യക്കിടെ അഹമ്മദാബാദ് നരോദഗാമിൽ 11 മുസ്ലിങ്ങളെ ചുട്ടുകൊന്ന കേസിൽ 69 പ്രതികളെ വെറുതെ വിട്ട് പ്രത്യേക കോടതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വിധിന്യായം. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കെ മന്ത്രിയായിരുന്ന മായ കൊഡ്നാനി അടക്കമുള്ള സംഘപരിവാർ നേതാക്കൾ വിട്ടയക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. അക്രമികളെ വംശഹത്യക്ക് പ്രേരിപ്പിച്ചത് കൊഡ്നാനിയാണെന്ന് സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നതാണ്. ഇവരെയാണ് തെളിവുകളില്ലെന്ന് പറഞ്ഞ് അഹമ്മദാബാദിലെ പ്രത്യേക കോടതി ജഡ്ജി SK ബക്ഷി വെറുതെ വിട്ടയച്ചത്. ഗാന്ധിനഗറിലെ കലോലിലിൽ 12 പേരുടെ ജീവനെടുക്കുകയും കൂട്ടബലാത്സംഗങ്ങൾ നടത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതികളായ 26 പേരെ ഹാലൂൽ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് ഈ മാസം ആദ്യമായിരുന്നു. വഡോദരയിലെ ബെസ്റ്റ് ബേക്കറിയിൽ 14 പേരെ തീയിട്ടുകൊന്ന കേസ്, പഞ്ചമഹലിൽ 12 പേരെ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്ന കേസ്, ഉത്തര ഗുജറാത്തിലെ ദീപ്താദർവാസയിൽ ഒരു കുടുംബത്തിലെ 4 കുട്ടികളെയടക്കം 11 പേരെ കൊന്ന സംഭവം തുടങ്ങി ഒട്ടേറെ കേസിൽ മിക്കവാറും പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി. ബെസ്റ്റ് ബേക്കറി കേസിൽ സുപ്രീംകോടതി ഇടപെട്ടെങ്കിലും മുഴുവൻ പ്രതികളെയും ശിക്ഷിച്ചില്ല. മുസ്ലിം കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ചായിരുന്നു കലാപത്തിലെ എല്ലാ ആക്രമണവും. ഗുജറാത്ത് മുസ്ലിം വംശഹത്യയുടെ പരീക്ഷണശാലയായി മാറിയ ദിനരാത്രങ്ങൾ. നെറ്റിയിൽ കാവിപ്പൊട്ടും കയ്യിൽ ശൂലവും വാളും കമ്പിയുമെല്ലാമായി അലറി വിളിച്ചെത്തിയ ആയിരക്കണക്കിന് സംഘപരിവാർ അക്രമികൾ വ്യാപകമായി നടത്തിയ ആക്രമണങ്ങളിൽ എത്രയെത്ര മുസ്ലിങ്ങളുടെ ജീവനെടുത്തു. 97 പേരെ കൊന്നൊടുക്കിയ നരോദപാഠ്യ സംഭവം, കോൺഗ്രസ് നേതാവ് എഹ്സാൻ ജാഫ്രിയടക്കം 69 പേർ കൊല്ലപ്പെട്ട ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല തുടങ്ങി കലാപത്തിന് നിഷ്ഠൂരമായ അധ്യായങ്ങൾ അനവധിയുണ്ട്. ഗർഭിണികളുടെ വയർ ശൂലം കൊണ്ട് കുത്തിക്കീറി ഗർഭസ്ഥ ശിശുവിനെയും അമ്മയെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ചതടക്കം തൊട്ടെണ്ണി പറയാൻ എത്രയോ സംഭവങ്ങൾ. പലതും ദൃക്സാക്ഷി മൊഴികളും തെളിവുകളുമായി അന്വേഷണ കമ്മീഷനുകൾക്കും കോടതികൾക്കും മുന്നിലെത്തിയെങ്കിലും മിക്ക കേസിലും പ്രതികൾ കുറ്റവിമുക്തരായി. ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 11 കുറ്റവാളികളെ ഗുജറാത്തിലെ BJP സർക്കാർ തന്നെ ശിക്ഷായിളവ് നൽകി വിട്ടയച്ചു. മാത്രമല്ല ഇവർക്ക് വിശ്വഹിന്ദു പരിഷത്ത് ഓഫീസിൽ സ്വീകരണവും നൽകി. കുറ്റവാളികളെ വിട്ടയച്ചതിനെതിരെ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. കലാപകാലത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരുന്ന നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അന്ന് ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഇവർ ഇരുവരും കലാപകാലത്ത് ഇരട്ട കുട്ടികളെ പോലെ നടത്തിയ പ്രതികരണങ്ങൾ രാജ്യം കേട്ടതാണ്. ഹിന്ദുത്വ ഭീകരവാദികൾ പച്ച മനുഷ്യരെ വെട്ടിയെരിഞ്ഞ് കത്തിക്കുമ്പോൾ ഗുജറാത്ത് ഭരണകൂടം മൗനം പാലിച്ചു. പോലീസ് കണ്ണടച്ചു. കേസുകളിൽ ഒത്താശ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കും അനുകൂലമായ വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാർക്കും അതിവേഗം സ്ഥാനക്കയറ്റം കിട്ടി. ഇതേസമയം കലാപം തടയാൻ ശ്രമിക്കുകയും സത്യസന്ധമായി പ്രവർത്തിക്കുകയും അക്കാര്യങ്ങൾ കോടതികളിലും കമ്മീഷനുകൾക്ക് മുന്നിലും എത്തിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരും സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം ഇന്ന് കള്ളക്കേസുകളിൽപ്പെട്ട് ജയിലിലാണ്. ഇരകൾക്ക് നീതി ലഭിക്കാത്തതും പ്രതികൾ വിഹരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ഇതിൽ നിന്നെല്ലാം ഊഹിക്കാം. ഈയൊരു സാഹചര്യത്തിൽ മനുഷ്യാവകാശങ്ങളും നീതിയും ഉറപ്പാക്കി ജനാധിപത്യം സംരക്ഷിക്കാൻ നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് കഴിയണം.